ഭക്തിയുടെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ തിരുപ്പിറവി ദിനം ആഘോഷിച്ചു. മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടത്തിയ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി. കൊമ്പളങ്ങാട് സെന്റ് ജൂഡ് ദേവാലയത്തിലെ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വർണ്ണവിസ്മയം തീർത്ത പുൽക്കൂട് ഒരുക്കി. പുൽക്കൂടിന്റെ സ്വിച്ച് ഓൺ കർമ്മം ദേവാലയ വികാരി ഫാദർ ടെൻസ് കുന്നമ്പിള്ളി നിർവഹിച്ചു. ഡെന്നി വെങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസിയായ രാജേന്ദ്രന്റെ സ്ഥലത്താണ് പുൽക്കൂട് നിർമ്മിച്ചത്. യൂണിറ്റ് അംഗങ്ങളായ വടക്കൻ വിൽസൺ സാബു, കണ്ണനായ്ക്കൽ സാബു, വാഴപ്പിള്ളി സാബു, ജോസ്മോൻ, ജിജോ ജോർജ്, അജീഷ്, ജിത്തു തോമസ്, ജേക്കബ്, അമൽ, ബിനോജ് തുടങ്ങിയവർ പങ്കാളികളായി. എല്ലാവരും സഹകരിച്ചിട്ട് ഉണ്ടാക്കിയ പുൽക്കൂടാണ്. അതിനെ എല്ലാവരും സജീവമായി പങ്കെടുത്തു. ഇങ്ങനെ ഒരു ഏരിയ കണ്ടപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും കൂടി രാവും പകലും കഷ്ടപ്പെട്ട് നിർമ്മിച്ച ഒരു പുൽക്കൂടാണ്. സഹകരിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി. തിരുഹൃദയ ഫൊറോന പള്ളിയിൽ യേശുദേവിന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. രാത്രി 11:30 തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. 12 യേശുവിന്റെ ജനനം പ്രതീകാത്മകമായി അവതരിപ്പിച്ചുകൊണ്ട് ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യകാർമ്മികനായി. ഫാദർ ലിവിൻ ചൂണ്ടൽ സഹകാർമ്മികനായി. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ പുൽക്കൂട് മത്സരവും ക്രിസ്തുമസ് ട്രീ മത്സരവും നടത്തി. യൂത്ത് CLC അംഗങ്ങൾ പള്ളിയിൽ മനോഹരമായ പുൽക്കൂട് നിർമ്മിച്ചു. KCYM അംഗങ്ങൾ നിശ്ചല ദൃശ്യം അവതരിപ്പിച്ചു. കുട്ടികൾ ബോണത്താലയും കലാപരിപാടികളും അവതരിപ്പിച്ചു. ഒറീസയിൽ നിന്നുള്ള തൊഴിലാളികൾ ക്രിസ്തുമസ് ഗാനം ആലപിച്ചു. കൈക്കാരന്മാരായ ബിജു വർഗീസ്, VP ഡേവീസ്, KC ഡേവീസ്, ലോൺ ജോയിസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ തിരുപ്പിറവി ആഘോഷിച്ച് വിശ്വാസി സമൂഹം. ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനയും പാതിര കുർബാന അടക്കമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നു. തിരുപ്പിറവി തിരുകർമ്മങ്ങൾക്ക് വികാരി റവറൻഡ് ഫാദർ ബെന്നി കിടങ്ങൻ നേതൃത്വം നൽകി. തിരുപ്പിറവി പ്രദക്ഷിണത്തിന് ട്രസ്റ്റിമാരായ സെബാസ്റ്റ്യൻ, ഷിബു, സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി മിനി ബോൺ നത്താലയും സംഘടിപ്പിച്ചു. വെള്ളരക്കാട് സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് പള്ളിയിൽ ബോൺ നത്താലെ ആഘോഷിച്ചു. ആദൂർ റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. ഇടവക വികാരി ഫാദർ നവീൻ മുരുങ്ങത്തേരി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റിമാരായ വർഗീസ് എടക്കളത്തൂർ, PP ജോസ്, ജെമി നെയ്യൻ, CO പ്രിൻസ് എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷവും 11 നിർധന കുടുംബങ്ങൾക്കുള്ള പലവ്യഞ്ജന വിതരണവും നടത്തി. കൗൺസിലർ ജിൻസി ജോയ്സൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. KP ജോയ്സൺ, ബൈജു ഇമേജ്, ജോണി CT, ബിജു ഇഗ്നേഷ്യസ് എന്നിവർ നേതൃത്വം നൽകി. സ്നേഹാലയം ആന്റണി, KV ജോസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് അരണാട്ടുകര ഷാജു പാപ്പന്റെ നേതൃത്വത്തിൽ കോട്ടപ്പടി സെന്റ് ജോസഫ് ബാൻഡ് സംഘത്തിന്റെ സൗജന്യ ബാൻഡ് വാദ്യവും അന്തേവാസികളുടെ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ക്രിസ്തുമസ് ആഘോഷിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് AM റഷീദ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK മാത്യു, സെക്രട്ടറി KC ഡേവിസ്, ട്രഷറർ KR രാധിക, അംഗങ്ങളായ PN അനിൽ മാസ്റ്റർ, ശർമ്മജി, ദിനേശ് കുമാർ എന്നിവർ പങ്കെടുത്തു. മുള്ളൂർക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ പിറവി തിരുകർമ്മങ്ങൾക്ക് വികാരി റവറാൻ ഡോക്ടർ ഷിജു ചിറ്റിലപ്പിള്ളി മുഖ്യകാർമ്മികത്വം വഹിച്ചു. വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കരോൾഗാന മത്സരവും KCYM നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും CLC സംഘടനയുടെ പുൽക്കൂടും നിർമ്മിച്ചു. എരുമപ്പെട്ടി കുന്നത്തേരി സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബോൺ നത്താലെ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിവിൻ ചൂണ്ടൽ, തിരുഹൃദയ മഠം മദർ സിസ്റ്റർ ആനി ജോൺ SH, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത വർക്കിംഗ് കമ്മിറ്റി അംഗം KC ഡേവിസ്,
കൈക്കാരൻ ബിജു സി വർഗീസ്, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ കെ ടി സിൻഡോ, സി വി ബേബി, സി ജെ സോജൻ, എം എഫ് സുനിൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ പൂമല പുളിയമ്മാക്കൽ ഷോട്ടോക്കാരൻ കരാട്ടെ അക്കാദമിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു. കരാട്ടെ അധ്യാപകരായ ജിജോ കുര്യനും ജോജോ കുര്യനും നേതൃത്വം നൽകി.